السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. تيجان القاري سبق بدنيل സിഫാത്തുൽ ഹുറൂഫ്, ഹർഫുകൾക്കുള്ള സിഫത്തുകൾ, അക്ഷരങ്ങൾ അതിൻ്റെ മഖ്റജിൽ നിന്ന് പുറപ്പെടുമ്പോഴുണ്ടാകുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇഅ്ലം, നീ അറിയുക, അന്നൽ മഖാരിജ ലിൽ ഹുറൂഫ്, അക്ഷരങ്ങൾക്കുള്ള മഖ്റജുകൾ, ബിമസാബത്തിൽ മീസാൻ, അത് തുലാസിന്റെ സ്ഥാനത്താണുള്ളത്. തുഴറഫു ബിഹ, ആ മഖാരിജ് കൊണ്ട് അറിയപ്പെടും. മക്കാദീറുഹ, അക്ഷരങ്ങളുടെ കതിറുകൾ, അതിന്റെ അളവ് എത്രത്തോളമുണ്ട്, എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ. വസ്സിഫാത്ത, സിഫത്തുകൾ, ബിമസാബത്തിൻ നാഖിദി, ഒരു വിനിമയക്കാരന്റെ സ്ഥാനത്താണുള്ളത്. അല്ലദി യുമയ്യിസുൽ ജയ്യിദ മിന റദീഇ, നല്ലതിൽ നിന്ന് ചീത്ത വേർതിരിച്ചെടുക്കുന്ന, നാണയ കൈമാറ്റം ചെയ്യുന്ന ആളുടെ സ്ഥാനത്താണ് സിഫത്തുള്ളത്. ഫബി ബയാനിൽ മഖ്റജി, മഖ്റജ് ബയാൻ ചെയ്യലുകൊണ്ട്, തുഴറഫു കൈഫിയത്തുഹു കമ്മിയത്തുഹു, ഹർഫുകളുടെ കമ്മിയത്ത് അറിയാൻ പറ്റും. ഐ മിഖ്ദാറുഹു, ഹർഫുകളുടെ മിഖ്ദാറ് എത്രത്തോളം കനമുണ്ട്, എത്രത്തോളം അത് തൂക്കമുണ്ട് എന്നറിയാൻ കഴിയും. ഫലാ യുസാദു ഫീഹി വലാ യുൻഖസു, മഖ്റജ് അറിഞ്ഞാൽ പിന്നെ ആ ഹർഫ് അത് കൂടുകയും കുറയുകയുമില്ല. വഇല്ലാ യകൂനു ലഹ്ലൻ, അറിഞ്ഞില്ലെങ്കിൽ, കൂടുക കുറയൊക്കെ ചെയ്താൽ അത് തെറ്റായി മാറും. വബി ബയാനി സിഫത്തി, സിഫത്ത് വെളിവാക്കൽ കൊണ്ട്, വിശദീകരിക്കൽ കൊണ്ട്, തുഴറഫു കൈഫിയത്തുഹു ഇന്ദന്നു തഖ്ദീഹ്, ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ അത് എങ്ങനെ എന്നത് അറിയപ്പെടും. ആരിൽ നിന്ന്? മിൻ സലീമി തബഈ, ശരിയായ പ്രകൃതമുള്ളവരിൽ നിന്ന്. കജറിയി സൗതി വഅദമി, ശബ്ദം നടക്കുക നടക്കാതിരിക്കുക പോലെ. ഉദാഹരണം പറയാം. ഇപ്പോ ഉദാഹരണമായി പറയാം, ഐൻ ഹാ അല്ലെങ്കിൽ ഹംസ് ഹാ, ഹൽക്കിന്റെ അക്ഷരങ്ങൾ തന്നെ എടുക്കാം. അവിടെ ഹൽക്കിന്റെ അക്സൽ ഹൽക്കിൽ നിന്നാണ് ഹംസും ഹാവും വരുന്നത്. രണ്ടും, ഹംസും ഹാവും വരുന്നത് ഹൽക്കിന്റെ താഴെ അറ്റത്തു നിന്നാണ്. അത് താഴെ അറ്റത്തു നിന്ന് പുറപ്പെടണം. അത് വായയുടെ ഉൾഭാഗത്തു നിന്ന് ഉച്ചരിച്ചാൽ പറ്റൂല എന്നൊക്കെ മനസ്സിലാക്കാം. എന്നാൽ അതിന്റെ ശരിയായ കൈഫിയത്ത് അതറിയണമെങ്കിൽ, ഹായിൽ കാറ്റുണ്ടാകും, ഹംസിൽ കാറ്റുണ്ടാകില്ല. അപ്പൊ ഹൽക്കിന്റെ അടിയിൽ തന്നെ പറയുന്നത് രണ്ടും, പക്ഷേ കാറ്റില്ലാതെ പറയുന്ന ഹാകളൊക്കെ ഹംസായി മാറും, കാറ്റോടുകൂടെ പറയപ്പെടുന്ന ഹംസുകളൊക്കെ ഹാ ആയി മാറും എന്ന ആ കൈഫിയത്ത്, അത് സിഫത്ത് വെളിവാകൽ കൊണ്ട, ബയാൻ ചെയ്യൽ കൊണ്ടാണ് മനസ്സിലാക്കുക. ശബ്ദം നടക്കുക നടക്കാതിരിക്കുക. താവും പാവും ഒരേ മഖ്റജിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ച പറയുമ്പോൾ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ വെച്ച് തന്നെ പറയാം. പാ പറയുന്നതും അങ്ങനെ തന്നെ. പക്ഷേ ച പറയുമ്പോൾ ആ ഓരോ ചാവിന്റെ കൂടെയും ജെറിയു സോത്ത്, ശബ്ദം നടക്കുക, കാറ്റ് നടക്കുക എന്നതുണ്ട്. പിന്നെ പ
ആ പറയുമ്പോ എന്റെ കൂടെ കാറ്റ് നടക്കില്ല. ഈ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഹർഫിന്റെ കൈഫിയത്ത് അതെങ്ങനെ ഉച്ചരിക്കണം എന്നത് മനസ്സിലാക്കുക. അപ്പൊ തഹ്ഖീഖു ദാലിക, ഇതിന്റെ തഹ്ഖീഖ് അന്നൽ ഹവാ അൽ ഖാരിജ മിൻ ദാഖിലി ജിഅതി, അന്നനാളത്തിന്റെ ഉൾഭാഗത്തു നിന്ന് പുറത്തേക്ക് വരുന്ന ഹവാ, ഇൻ ഖറജ ബി ദഫ്ഇ ത്വബഇ, പ്രകൃതിപരമായ ഒരു തട്ടൽ കൊണ്ട് പുറപ്പെട്ടാൽ, മിൻ ഗൈരി അൻ യസ്മഅ ലഹു സൗത്ത്, പ്രത്യേക ശബ്ദമൊന്നുമില്ലാത്ത വിധം പ്രകൃതിപരമായിട്ടുള്ള ദഫ്ഇ കൊണ്ട് ആ കാറ്റ് പുറത്തേക്ക് വന്നാൽ, ഹവാവ് പുറത്തേക്ക് വന്നാൽ, യുസമ്മ നഫസൻ, അതിനെ നഫസ് എന്ന് പറയപ്പെടും, ബിഫത്ഹിൽ ഫാഇ, കാറ്റ് ശ്വാസം എന്നൊക്കെ പറയും. വഇൻ ഖറജ ബിൽ ഇറാദത്തി, ആ ഹവാവ് പുറത്തേക്ക് വരുന്നത് ഇറാദത്ത് കൊണ്ട് വേണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്, വഅറദലഹു തമവ്വുജ് യുസ്മഅു, കേൾക്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു തംവീജ്, ഒരു തമവൂജ്, ഓളം വെട്ടൽ ആ ഹവാവിനുണ്ടാവുകയും ചെയ്താൽ, ബി സബബി തസാദുമി ജിസ്മൈനി, രണ്ട് ജിസ്മ് തമ്മിൽ കൂട്ടിമുട്ടുക എന്ന കാരണം കൊണ്ട് ആ തമവൂജ് ഉണ്ടാകുന്നത് രണ്ട് ജിസ്മുകൾ തമ്മിൽ കൂട്ടിമുട്ടുക എന്ന സബബ് കൊണ്ടാണ്. ജിസ്മ് എന്നതുകൊണ്ട് ഉദ്ദേശം ഇവിടെ നാവും അണ്ണാക്കും, നാവും പല്ലും, രണ്ട് ചുണ്ട്, ഹൽക്കിന്റെ രണ്ട് ഭിത്തികൾ എന്നിങ്ങനെ ഒരു ജിസ്മ് തമ്മിൽ കൂട്ടിമുട്ടൽ കൊണ്ടാണ് ഉണ്ടായതെങ്കിൽ, യുസമ്മ സൗത്തൻ, അതിന് സൗത്ത് എന്ന് പറയും, ശബ്ദം എന്ന് പറയും. വൈൻ അറവ ലിസൗത്തി, ശബ്ദത്തിന് പുതുതായി ഉണ്ടായാൽ, കൈഫിയത്തു മഖ്സൂസ, പ്രത്യേകമായ കൈഫിയത്തുകൾ ഉണ്ടായാൽ, ബിസബബി ഇഴ്തിമാദിഹി അലാ മഖ്തഇൻ, ഒരു നിശ്ചിത സ്ഥലത്ത് ഇഴ്തിമാദ് ചെയ്യുക എന്ന കാരണത്താൽ ആ സൗത്തിന് ചില പ്രത്യേക കൈഫിയത്തുകൾ വന്നാൽ, ആ മഖ്തഇ അതുപോലെയൊക്കെ ജുസ്ഇ മിനൽ ഹൽഖി, ഹൽഖിന്റെ ഒരു ഭാഗം, അതിന്റെ സാനി അല്ലെങ്കിൽ നാവിന്റെ ഒരു ഭാഗം, അവിശ്വഫത്തൈനി അല്ലെങ്കിൽ രണ്ട് ചുണ്ടുകളുടെ ഭാഗം, ഇങ്ങനെ ഒരു മക്കത്തായിൽ എഴുത്തിമാത് ചെയ്തുകൊണ്ടുവന്നാൽ, യുസമ്മ ദാലിക സൗത്ത്, ആ സൗത്തിന് പറയപ്പെടും ഹർഫൻ, അതിന് ഹർഫ് എന്ന് പറയപ്പെടും. വൈൻ അറമ ലിൽ ഹുറൂഫി, ആ ഹർഫുകൾക്ക്, ഈ പറയപ്പെട്ട ഹർഫുകൾക്ക് പുതുതായി ഉണ്ടായാൽ, കൈഫിയാത്തു നുഹുറു, വേറെ ചില കൈഫിയത്തുകൾ ഉണ്ടായാൽ, ബിസബബി നഹ്വി ജറി സൗത്തി വഅദമി, ശബ്ദം നടക്കുക നടക്കാതിരിക്കുക പോലത്തെ കാരണങ്ങൾ കൊണ്ട്, വഖുവത്തിൽ ഇഴ്തിമാദി അലൽ മഖ്റജി വഅദമിഹ, മഖ്റജിൽ അമർത്തി ഉച്ചരിക്കുക അമർത്താതിരിക്കുക പോലത്തെ കാരണങ്ങൾ കൊണ്ട് മറ്റു ചില കൈഫിയത്തുകൾ വന്നാൽ, സുമിയത്ത് തിൽക്കൽ കൈഫിയാത്ത്, ആ കൈഫിയത്തുകൾക്ക് പറയപ്പെടും സിഫാത്തൻ, സിഫത്തുകൾ എന്ന് പറയപ്പെടും. അപ്പോ ഒരു ഹർഫു ഉച്ചരിക്കുന്ന സമയത്ത് ഒരു സൗത്താണ് ഹർഫ്. സൗത്തും യഅതമിദു അലാ മഖ്റജിൻ മുഅയ്യനിൻ ഔ മുഖദ്ദരിൻ എന്നാണ് ഹർഫിന്റെ താലീഫ് പറയുന്നത്. അങ്ങനെ ഒരു മക്കത്തായിൽ ഒരു നിശ്ചിത സ്ഥലത്ത് ഊന്നിക്കൊണ്ട് ഒരു ശബ്ദം പുറത്തേക്ക് വരുമ്പോ, ആ മക്കത്തായിൽ, ഏത് മക്കത്തായിലാണോ, ഏത് ജിസ്മാണോ തട്ടിയത്, ആ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന ആ സൗത്തിന് ഹർഫു എന്ന് പറയും. ആ സൗത്തിന് ഇനി ആ ഹർഫുകൾക്ക് തന്നെ, ഏ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ തന്നെ വ്യത്യസ്ത ശബ്ദങ്ങൾ വരുമ്പോൾ, ശബ്ദം വന്ന ശബ്ദം വ്യത്യസ്ത രൂപത്തിൽ വരുമ്പോൾ, അതാണ് കൈഫിയത്തുൽ ഉഖർ എന്ന് പറഞ്ഞത്. അപ്പോ ആ വ്യത്യസ്തതയ്ക്ക് സിഫത്തുകൾ എന്ന് പറയപ്പെടും. സീൻ പറയുമ്പോ
പ്രധാനമായി സീന് പറയുമ്പോൾ നാവിന്റെ കൂർത്ത തല, അസലത്തുല്ലിസാൻ, നാവിന്റെ കൂർത്ത തല താഴെയും മേലെയുമുള്ള മുൻപല്ലുകൾക്ക് ഇടയിൽ പല്ലിൽ തട്ടിക്കാതെ നിർത്തണം. അവിടെ തന്നെ നിർത്തിക്കൊണ്ടാണ് സ്വാദും പറയേണ്ടത്. പക്ഷെ സീനിന്റെ ശബ്ദവും സ്വാദിന്റെ ശബ്ദവും വ്യത്യസ്തമാണ്. അതെങ്ങനെയാ വ്യത്യാസം വന്നത്? നാവിന്റെ തല പല്ലിന്റെ ഇടയിൽ നിർത്തുന്നതോടൊപ്പം നാവിന്റെ മദ്യം അണ്ണാക്കിലേക്ക് ചേർക്കുക എന്ന ഒരു പ്രത്യേകത വന്നപ്പോ ആ പ്രത്യേകതയ്ക്ക് ഇതുബാക്ക് എന്ന ഒരു സിഫത്ത് പേര് കൊടുത്തു. നാവിന്റെ മുരട് മേലോട്ട് ഉയരുന്ന സ്ഥിതി വന്നപ്പോ ഇസ്തീല എന്ന പ്രത്യേകത കൊടുത്തു. ഈ പ്രത്യേകത കൊണ്ട് സീൻ എന്ന അക്ഷരത്തിന്റെ ശബ്ദത്തിൽ നിന്ന് സ്വാദ് എന്ന അക്ഷരത്തിന്റെ സ്വാ ആ ശബ്ദം വ്യത്യാസം വന്നു. അതിന് സിഫത്ത് വ്യത്യാസം എന്ന് പറയും. സുമ്മ ഇന്ന നഫസൽ ഖാരിജ, പുറത്തേക്ക് വരുന്ന ആ ശ്വാസം, ഇൻ തകയ്യഫ ബി കൈഫിയത്തി സൗതി, ശബ്ദത്തിന്റെ കൈഫിയത്ത് കൊണ്ടത് രൂപപ്പെട്ടാൽ, ഹത്താ യഹ്സുലു സൗത്തുൻ കവിയുൻ, ഒരു ശക്തിയായ ശബ്ദം ഉണ്ടാകുന്ന കോലത്തിൽ രൂപപ്പെട്ടാൽ, കാനൽ ഹർഫു മജ്ഹൂറൻ, ആ ഹർഫിന് മജ്ഹൂർ എന്ന് പറയും, ജഹറിന്റെ ഹർഫുകൾ എന്ന് പറയും. ഒരു ശക്തമായ മഹ്റജിൽ അമർത്തി ഉച്ചരിക്കുക എന്ന ഒരു സിഫത്ത് അന്ന് വന്നു, ഒരു കൈഫിയത്ത് വന്നു. വഇം ബഖിയ ബഅദുഹു ബിജറിയിൽ ആ സൗത്ത് ഹർഫോട് കൂടെ, ആ ഹർഫ് ഉച്ചരിക്കുമ്പോൾ അതിന്റെ കൂടെ ആ സൗത്ത് കവിയായ സൗത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ സൗത്ത് കുറച്ചൊക്കെ നടക്കുന്ന കോലത്തിലാണ്. വെയിമ്പക്കിയ ബയലുഹു സൗത്ത് ബയലു ബാക്കിയായി യജിരി മയൽ ഹർഫി, ഹർഫിന്റെ കൂടെ നടക്കുമ്പോൾ ആ സൗത്തിൻ സൗത്ത് ഇല്ലാതെ അഥവാ കാറ്റ് നടക്കും. എന്നാൽ കാനൽ ഹർഫ മഹ്ബൂസ്, ഈ നഫസ് എന്ന് പറഞ്ഞുകൊണ്ട് സുമ്മ ഇന്ന നഫസ, ഈ നഫസ് പുറത്തേക്ക് വരുന്ന നഫസ്, അത് മഹ്റജിൽ അമർത്തി ഉച്ചരിക്കുമ്പോ അതിന് മജ്ഹൂർ എന്ന് പറയും. ആ നഫസ് ബാക്കിയായി, വൈൻ ബഖിയ ബഅദുഹു, ആ നഫസിൽ നിന്ന് ബഅദു ബാക്കിയായി, യജ്രി മഅൽ ഹർഫി, ഹർഫിന്റെ കൂടെ നഫസ് നടക്കുന്ന വിധം ബാക്കിയായാൽ, ബിലാ സൗത്തിൻ സൗത്ത് ഇല്ലാതെ കാറ്റ് മാത്രം, കാനൽ ഹർഫ് മഹ്മൂസ്, എന്നാൽ ആ ഹർഫിന് മഹ്മൂസ് ഹംസിന്റെ ഹർഫുകൾ എന്ന് പറയും, കാറ്റ് നടക്കുക. ഹസറ സൗത്തുൽ ഹർഫി, അക്ഷരത്തിന്റെ സൗത്ത് മുൻഹസറായി കൃത്യമായി, ഫി മഖ്റജിഹി, അതിന്റെ മഖ്റജിൽ, ഇൻഹിസാറും താമൻ, പൂർണമായ ഇൻഹിസാർ വന്നു. ഹർഫിന്റെ സൗത്ത് മഖ്റജിൽ അവിടെ തന്നെ നിന്നു, നീങ്ങാതെ നിന്നു. ഫലാ യജിരി ജറയാനൻ അസുലൻ, ഒട്ടും ആ ശബ്ദം നടക്കൂല എങ്കിൽ, യുസമ്മാ ശദീദൻ, ആ ഹർഫിന് ശിദ്ദത്തിന്റെ ഹർഫ് എന്ന് പറയും. ഫൈനക നിശ്ചയം, ലൗ വഖഫ്ത, നീ വഖഫ് ചെയ്താൽ, അലാ ഖൗലിക അൽ ഹജ്ജ് തബ്ബത് യദാ അബി ലഹബി വതബ് വതബ് എന്നോർത്ത് നീ വഖഫ് ചെയ്താൽ, വജർത്ത സൗത്തക്ക, നിന്റെ ശബ്ദത്തെ നീ എത്തിക്കും, മഹ്സൂറൻ, ഹസർ ചെയ്യപ്പെട്ടതായിട്ട് എത്തിക്കും. വജർത്ത സൗത്തക്ക, നിന്റെ ശബ്ദത്തെ നീ എത്തിക്കും, മഹ്സൂറൻ, മഹ്സൂറായിട്ട് എത്തിക്കും, ഹത്താ ലൗ അറത്ത മദ്ദ സൗത്തക്ക, നിന്റെ ശബ്ദത്തെ നീട്ടാൻ നീ ഉദ്ദേശിച്ചാൽ, ലം യുംകിൻക, അത് നിനക്ക് സൗകര്യപ്പെടൂല. ഹജ്ജ് എന്നോട്ട് ആ ജീമ് നിർത്തുമ്പോ ആ ജീമിന്റെ ശബ്ദം കുറച്ച് നീട്ടണം എന്ന് വിചാരിച്ചാൽ സാധിക്കൂല. അപ്പൊ തബ്
തബ് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുമ്പോ ബാഹിന്റെ ശബ്ദം കുറച്ച് നീളണം എന്ന് വിചാരിച്ചാൽ നിനക്കത് സാധിക്കൂല. ആ നിലക്ക് നിന്റെ സൗത്ത് മുൻഹസറായി പോകും. അങ്ങനെ മുൻഹസറായി കഴിഞ്ഞാൽ ആ ഇൻഹിസാർ എന്ന ആ വിശേഷണത്തിന് ശിദ്ദത്ത് എന്ന് പറയും. അതുപോലെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ഇൻഹിസാർ ആകുന്നില്ല, കുറച്ചൊക്കെ നീണ്ടു പോകും എങ്കിൽ അതിന് ലഹു എന്ന് പറയും. അമ്മായിദാ ജറത് സൗത്തു, ശബ്ദം നടന്നു, ജറിയാനും താമ്മൻ പൂർണമായ നടക്കൽ, പൂർണമായും ശബ്ദം ഇങ്ങനെ നീളും. വലം യൻഹസിർ അസ്ലൻ, തീരെ തന്നെ അത് മുൻഹസിറാകൂല. ഫൈനഹു ഇസമ്മാ ലഹുവൻ, അതിന് ലഹു എന്ന് പറയും. ഉദാഹരണം പറയാം, അഹുൻ എന്നോടത്ത് നമ്മൾ വഖഫ് ചെയ്യുമ്പോ അഹ് അഹ് കണ്ടോ, ആ ഹോവിന്റെ ശബ്ദം കുറച്ചൊക്കെ നീളും. നമ്മൾ വേണം എന്ന് വിചാരിച്ചാൽ നീളും, ഹോവിന്റെ ശബ്ദം തന്നെ നീളും. തെബ് എന്ന് പറഞ്ഞോടത്ത് നമ്മൾ നീട്ടുകയാണെങ്കിൽ തെബ് പിന്നെ നീളുന്നത് ഈന, ബാവിന്റെ ശബ്ദം അവിടെ മുൻഹസറായി. അപ്പോ ഇങ്ങനെ ശബ്ദം നീളുമെങ്കിൽ അതിന് ലഹു എന്ന് പറയും. അവിടെ ഉള്ളതുപോലെ അസീനിന്റെ ശബ്ദം, ഷീനിന്റെ ശബ്ദമൊക്കെ അല്പം അണിഞ്ഞുകൊള്ളും. ഇവിടെ നീ വഖഫ് ചെയ്താൽ വജത്ത സൗത്തു, വജദത്തി സൗത്തു, ശബ്ദം എത്തും, ജാരി നടക്കുന്നതായിട്ട്. അല്ലെങ്കിൽ വജത്ത സൗത്ത, ശബ്ദത്തെ നീ എത്തിക്കും, ജാരിയൻ നടക്കുന്നതായിട്ട്. തമുദ്ദുഹു ഇൻഷീത്ത, നീ വേണ്ടത് വെച്ചാൽ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതങ്ങനെ നീളും. തൊസ് തൊഷ്, ആ ഷീനിന്റെ ശബ്ദം അങ്ങനെ നീളും. മസ്, നിന്റെ ശബ്ദം ശ്വാസം തീരുന്നത് വരെ നീട്ടാൻ കഴിയും. വാമായിദാലം യത്തിമ്മൽ ഇൻഹിസാർ, പൂർണമായ ഇൻഹിസാർ ഇല്ല. വലൽ ജെറിയു, പൂർണമായ ജെറിയാനും ഇല്ല. എങ്കിൽ ഫയക്കൂനു മുത്തവസ്സിത്തൻ, ആ പിന്നെ സിഫത്തിന് പറയും തവസ്സുത്ത് എന്ന് പറയും. ബൈന ശിദ്ദത്തി വരിഹുവിന്റെയും ശിദ്ദത്തിന്റെയും ഇടയിൽ തവസ്സുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സിഫത്തുണ്ട്. അതായത് ശിദ്ദത്തിന്റെ അത്ര പിടിച്ചു നിൽക്കൂല, ദിഹുവിന്റെ അത്ര അയഞ്ഞു പോകൂല. അതിന്റെ ഇടയിൽ ലിൻ അഴിമർ എന്നതിലുള്ള ഹെർഫുകളൊക്കെ അങ്ങനെ ലിൻ ലിൻ അഴിമർ ഐൻ അൻഅംത നഅബ്ദു 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 നാവൂല. ശബ്ദം പറ്റാണ് പിടിച്ചു നിൽക്കൂല, അല്പൊക്കെ നീളും. അതിന് തവസ്സുത്തം എന്ന് പറയും. കമാഫിൽ ലിൽ വൽ മൻ, ലിൽ അലാമ കുറച്ചൊക്കെ നീളും. മൻ പിന്നെ അവിടെ നൂലിന്റെ അവിടെ കുറച്ചധികം നീളുന്നത് ഉന്നത്താണ്, അത് തെരുമൂക്കിൽ നിന്നാണ്. വഖിസ് അലാ ദാലിക്കൽ ബവാഖി, ബാക്കിയുള്ള ഹർഫുകളൊക്കെ സിഫത്തുകളും ഇതിനോട് ഖിയാസ് ചെയ്യുക. ലിഹാദിഹി സിഫാതി ഫവായിദ്, ഈ സിഫത്തുകൾക്ക് പല ഫായിദകളുമുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് തമീസുൽ ഹുറൂഫിൽ മുഷ്തരിക്കത്തി ഫിൽ മഖ്റജി, മഖ്റജിൽ മുഷ്തരിക്കായ ഹർഫുകളെ വേർതിരിക്കുക എന്നത്. ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ വേർതിരിയുന്നത് സിഫത്ത് വ്യത്യാസം കൊണ്ടാണ്. പിന്നെ വമഅരിഫത്തുൽ ഖവീ മിനൽ ളഈഫ്, ളഈഫിൽ നിന്ന് ഖവീയെ വേർതിരിയുക, മനസ്സിലാക്കുക. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വാവ് ഹർഫ് ളഈഫ്, വാവ് ളഈഫായ ഹർഫാണ്.
യാ ലൈഫായ ഹർഫാൻ എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ഈ വാവിന്റെ ലൊൾഫ് എന്നത് മനസ്സിലാക്കാൻ ഈ സിഫത്ത് വ്യത്യാസങ്ങൾ കാരണമാകും. ഏറ്റവും കവിയായ ഹർഫാണ് ഖാ. ഖാ എന്ന ഹർഫ് കവിയായത് എന്തുകൊണ്ട്? അതിന്റെ കുവത്ത് എന്താണ്? അതിന്റെ സിഫത്ത് മനസ്സിലാകുമ്പോൾ അതിന്റെ കുവത്ത് മനസ്സിലാകും. അതുപോലെ തഹ്സീനു ലഫ്ലിൽ ഹുറൂഫി, അക്ഷരങ്ങളുടെ ഉച്ചാരണം നന്നാക്കുക എന്നതും ഈ സിഫത്ത് പഠിക്കുന്നതിന്റെയും സിഫത്തുകളുടെയും ഗുണങ്ങളിൽപ്പെട്ടതാണ്, ഫായിദകളിൽപ്പെട്ടതാണ്. فَسُبْحَانَ مَنْ دَقَّتْ فِي كُلِّ شَيْءٍ حِكْمَتُهُ. സുബ്ഹാനഹു വതആല വലിയ ഹക്കീമാണല്ലോ, എല്ലാ സംഗതികളിലും എല്ലാ വസ്തുക്കളിലും അവന്റെ ഹിക്മത്ത് ഒളിഞ്ഞു നിൽക്കുന്നു. അവൻ എത്ര പരിശുദ്ധൻ! റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവന്റെ അടുക്കൽ പ്രതിഫലാർഹമായ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഉസ്താദുമാരും മഷായിഖുമാരും നമ്മുടെ മാതാപിതാക്കൾ ഇൽമു പഠിക്കാൻ നമുക്ക് സഹായം ചെയ്തവർ സഹായിച്ചവർ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വതആല ഇതിന്റെ മിസ്ലു സവാബ്, വലിയ പുണ്യകരമായ സവാബ് റബ്ബ് സുബ്ഹാനഹു വതആല വലിയ സവാബ് അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നേരത്തെ നമ്മൾ ക്ലാസ് എടുത്തുന്നത് പോലെ റെക്കോർഡ് ചെയ്ത് വിടാൻ എന്റെ ടാബിൽ സാധിക്കാത്തത് കൊണ്ട് 15 മിനിറ്റ് വീതമുള്ള 2 വോയിസ് ആയിട്ട് വിട്ടതാണ്. എല്ലാവരും സഹകരിക്കുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.